നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലാസ് റൂം ടിപ്സ് ഇതുവരെ നമ്മുടെ വീഡിയോയിലുള്ള കണ്ടന്റ് എന്നത് പ്ലസ് 1 സൂവോളജിയിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലിവിംഗ് വേൾഡിലുള്ള ടോപ്പിക്സ് ആയിരുന്നു ഇന്നത്തെ വീഡിയോയിലുള്ളത് അതിലുള്ള ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നതാണ് മാക്സിമം വീഡിയോസ് കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്രദമാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം നമ്മുടെ ടോപ്പിക് ഇതാണ് ടാക്സോണമിക് എയ്ഡ്സ് ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടോപ്പിക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇതിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ രസകരമായിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത് അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കും കൂടെയാണ് കാരണം ഒരു 80% ക്വസ്റ്റ്യൻ പേപ്പറുകളും ഇതിലുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കാതെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുള്ളതായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഈ ടോപ്പിക്കിനെ കാണുകയും വേണം അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് രസകരമായിട്ട് പഠിക്കാവുന്ന ഒരു ടോപ്പിക്കും കൂടിയാണിത് അതുകൊണ്ട് നിങ്ങളിത് ഈ ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പോൾ നമുക്ക് ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം സോ വാട്ട് ആർ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്താണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ആ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയുന്ന വാക്കിലുള്ള ആ രണ്ടാമത്തെ സെക്ഷൻ നമുക്ക് ആദ്യം ഒന്ന് എടുക്കാം എയ്ഡ്സ് എന്താണ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മോൾ ലെറ്റേഴ്സിൽ എയ്ഡ്സ് എന്ന് എഴുതിയാൽ എന്താണ് അതിൻ്റെ മീനിങ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് സഹായമാകുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ പൊതുവെ എയ്ഡ്സ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത് അപ്പം ഇവിടെയും ഇത്ര തന്നെയാണ് ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ടാക്സോണമി എന്ന് പറയുന്ന ബ്രാഞ്ചിനെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ചില ഉപകരണങ്ങളാണ് ടാക്സോണമിക് എയ്ഡ്സ് ഇവിടെ ഉപകരണങ്ങൾ എന്ന മീനിങ് വെച്ചിട്ട് എന്തെങ്കിലും ആയുധങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളാവണമെന്നില്ല എന്തൊക്കെയോ ചില വിഭാഗങ്ങൾ ആ പ്രത്യേക തരത്തിലുള്ള വിഭാഗങ്ങൾ ടാക്സോണമി എന്ന് പറയുന്ന ബയോളജിയിലുള്ള ഒരു ബ്രാഞ്ചിനെ സഹായിക്കുന്നുണ്ട് അതിൻ്റെ മുന്നോട്ടുള്ള പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ടാക്സോണമി എന്ന് പറയുന്ന ബ്രാഞ്ചിനെ മുന്നോട്ടുള്ള പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടും കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു വിഭാഗം ഉപകരണങ്ങളെയാണ് നമ്മൾ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയുന്നത് സോ എയ്ഡ്സ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്കതിൻ്റെ ഫസ്റ്റ് പോർഷനിലേക്ക് കടക്കാം ഫസ്റ്റ് പോർഷനാണ് ടാക്സോണമി എന്തായിരുന്നു ടാക്സോണമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റത്തെ തൊട്ട് മുന്നേ തന്നെയുള്ള ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ടാക്സോണമി എന്നത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം ടാക്സോണമിയുടെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ടാക്സോണമിയും പഠിച്ചിട്ടുണ്ട് സോ ടാക്സോണമി എന്ന് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇതായിരുന്നു ടാക്സോണമി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ക്യാരക്ടറൈസേഷൻ ഐഡൻറ്റിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമിൻക്ലേച്ചർ ഓഫ് ലിവിംഗ് ബീങ്സ് ക്യാരക്ടറൈസേഷൻ ഐഡൻറ്റിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ നോമിൻക്ലേച്ചർ എന്നീ നാല് ടോപ്പിക്കുകളുടെ ഒരു കോംബോ ഒരു കോമ്പിനേഷനാണ് ടാക്സോണമി എന്ന് പറയുന്ന ബയോളജിയുടെ ബ്രാഞ്ച് അപ്പോൾ ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നടന്നെങ്കിൽ മാത്രമേ ടാക്സോണമി എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ച് ഫുൾഫിൽ ആവുകയുള്ളൂ ഈ ഓരോ ക്യാരക്ടറൈസേഷൻ എന്താണെന്നും ഐഡൻറ്റിഫിക്കേഷൻ എന്താണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ആ ഒരു ഒന്ന് പറഞ്ഞു പോവാം ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ലിവിങ് ബീങ്സിൻ്റെ കംപ്ലീറ്റ് സവിശേഷതകളെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ആണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലിവിങ് ബീങ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവയെ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ആണ് മൂന്നാമത്തത് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വർഗീകരണം അല്ലേ അതായത് ജീവജാലങ്ങളെ അവയുടെ സാമ്യതയുടെയും വ്യത്യാസത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വേർതിരിക്കലാണ് നോമിൻക്ലേച്ചർ അഥവാ നാമകരണം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലായിടത്തും തുല്യത കൊടുക്കാൻ വേണ്ടിയിട്ട് പേരിടൽ നടത്തുന്നതാണ് ഞാനിത് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ സെയിം കണ്ടന്റ് നല്ല വളരെ വിസ്തരിച്ച് തന്നെ ഡീറ്റെയിൽ ചെയ്തതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് ചെയ്ത് പോകുന്നത് അതും ഈ ടോപ്പിക്കിൽ ഈ ഒരു കാര്യം പറയേണ്ടതില്ല എന്നാലും ഞാൻ ഒരു വേർഡ് മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സോ ഈ ക്യാരക്ടറൈസേഷൻ്റെയും ഐഡൻറ്റിഫിക്കേഷൻ്റെയും ക്ലാസിഫിക്കേഷൻ്റെയും നോമൻക്ലേച്ചറിൻ്റെയും ഒരു ആകെ തുകയാണ് ടാക്സോണമി എന്ന് പറയുന്ന ബ്രാഞ്ച് അപ്പോൾ
ടാക്സോണമി എന്ന് പറയുന്ന ബ്രാഞ്ചിലുള്ള ഈ നാല് കണ്ടന്റുകളും പ്രോപ്പറായി നടന്നു കഴിഞ്ഞ് ടാക്സോണമി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടായി കഴിഞ്ഞു. ഈ ഒരു ബ്രാഞ്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിലുകൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ റിസർച്ചുകൾ നടത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവയെ സഹായിക്കാൻ കുറച്ച് വിഭാഗങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒന്ന് നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ. അതേപോലെ തന്നെ ടാക്സോണമി എന്ന് പറയുന്ന ബ്രാഞ്ചിനെ നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്യണമെങ്കിൽ, നമുക്കൊന്ന് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ, എന്തെങ്കിലും റിസർച്ച് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും റെഫർ ചെയ്യണമെങ്കിൽ, കുറച്ച് എയ്ഡ്സ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു പഠനം നമുക്ക് എളുപ്പത്തിലാക്കാൻ പറ്റും. ഇത്തരത്തിൽ ടാക്സോണമിയെ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് എയ്ഡ്സിനെയാണ് നമ്മൾ ടാക്സോണമിക് എയ്ഡ്സ് എന്ന് വിളിക്കുന്നത്. സോ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് ടാക്സോണമിക് എയ്ഡ്സ് എന്താണെന്നുള്ള ഡെഫിനിഷനിലേക്ക് പോവാം. എന്തായാലും ടാക്സോണമിക് എയ്ഡ്സ് എന്താണെന്നുള്ള ഡെഫിനിഷൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതിരിക്കാൻ ചാൻസ് കുറവാണ്, ഉണ്ടാവാതിരിക്കാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ആവാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഒരുപാട് തരത്തിലുള്ള ടാക്സോണമിക് എയ്ഡ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അതിലേതെങ്കിലും ഒന്നാവാം. സോ ഒന്നും സ്കിപ്പ് ചെയ്ത് പോവാതെ ജസ്റ്റ് ഒന്നും മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. വാട്ട് ആർ ടാക്സോണമിക്കൽ എയ്ഡ്സ്, അല്ലെങ്കിൽ ഡിഫൈൻ ടാക്സോണമിക്കൽ എയ്ഡ്സ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കാം. നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? സോ ടാക്സോണമിക്കൽ എയ്ഡ്സ് ആർ ദ കളക്ഷൻ ഓഫ് സാമ്പിൾസ് ഓഫ് പ്രിസേർവ്ഡ് ഓർഗാനിസംസ് വിച്ച് ആർ ഹെൽപ്ഫുൾ ഇൻ എക്സ്റ്റെൻസീവ് റിസർച്ച് ഇൻ വാരിയസ് ടാക്സോണമിക് ഹൈറാർക്കി. ഒന്നും കൂടെ പറയാം. ടാക്സോണമിക് എയ്ഡ്സ് ആർ ദ കളക്ഷൻ ഓഫ് സാമ്പിൾസ് ഓഫ് പ്രിസേർവ്ഡ് ഓർഗാനിസംസ് വിച്ച് ആർ ഹെൽപ്ഫുൾ ഇൻ വാരിയസ് ടാക്സോണമിക് ഹൈറാർക്കി റിസർച്ചസ്. എന്താ ഈ ഒരു ഡെഫിനിഷൻ്റെ മീനിങ്? നമുക്കതിനെ ആദ്യം രണ്ട് പോർഷനാക്കി കട്ട് ചെയ്യാം ഈ ഒരു ഡെഫിനിഷന്. ഒന്നാമത്തത് ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് സാമ്പിൾസ് ഓഫ് പ്രിസേർവ്ഡ് ഓർഗാനിസംസ് വിച്ച് ആർ ഹെൽപ്ഫുൾ ഇൻ എക്സ്റ്റെൻസീവ് റിസർച്ച് ഇൻ വാരിയസ് ടാക്സോണമിക് ഹൈറാർക്കി. രണ്ട് ഭാഗങ്ങളായിട്ട് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഭാഗങ്ങൾ എന്താണെന്ന് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. അപ്പോൾ ആദ്യത്തെ ഭാഗം ഞാൻ എടുക്കുകയാണ്. സോ ടാക്സോണമിക് എയ്ഡ്സ് ആർ ദ കളക്ഷൻസ് ഓഫ് സാമ്പിൾസ് ഓഫ്, ടാക്സോണമിക് എയ്ഡ്സ് ആർ ദ കളക്ഷൻ, എന്തിൻ്റെയൊക്കെയോ കളക്ഷൻ ആണ്. സാമ്പിൾസ് ഓഫ്, എന്തിൻ്റെയോ സാമ്പിളുകളുടെ കളക്ഷൻ ആണ്. എങ്ങനെയുള്ള സാമ്പിളുകളുടെ? സാമ്പിൾസ് ഓഫ് പ്രീസേർവ്ഡ് ഓർഗാനിസംസ്. പ്രീസേർവ്ഡ് ഓർഗാനിസം, പ്രീ എന്ന് പറയുന്ന വേർഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോഴാണ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രീ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. പ്രീസേർവ്ഡ് ഓർഗാനിസം, മുൻപേ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മുൻപേ ശേഖരിക്കപ്പെട്ടിട്ടുള്ള എന്ന് പറയുന്ന മീനിങ് ആണ് അവിടെ വരുന്നത്. പ്രിസേർവ്ഡ്, പ്രിസേർവ്ഡ് ഓർഗാനിസംസ്. ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ ലിവിങ് ഓർഗാനിസം എന്നോ നോൺ ലിവിങ് ഓർഗാനിസം എന്നോ ഉള്ള ഒരു വേർഡ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളും ഓർഗാനിസം എന്ന് പറയുന്ന ആ ഒരു വേർഡ് മാത്രം യൂസ് ചെയ്യുക, ലിവിങ് എന്നോ നോൺ ലിവിങ് എന്നോ ഒന്ന് സ്പെസിഫൈ ചെയ്യാൻ നിൽക്കേണ്ട. സോ ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് സാമ്പിൾസ് ഓഫ് പ്രിസേർവ്ഡ് ഓർഗാനിസംസ്, നേരത്തെ കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ സാമ്പിളുകൾ. അത്രയാണ് ആദ്യത്തെ സെക്ഷൻ്റെ മീനിങ്. രണ്ടാമത്തെ സെക്ഷൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, വിച്ച് ആർ ഹെൽപ്ഫുൾ ഇൻ എക്സ്റ്റെൻസീവ് റിസർച്ചസ് ഇൻ ടാക്സോണമിക് ഹൈറാർക്കി. അതായത് ടാക്സോണമിക് ഹൈറാർക്കി അല്ലെങ്കിൽ ടാക്സോണമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ റിസർച്ചുകൾക്ക് സഹായകമായേക്കാവുന്ന അല്ലെങ്കിൽ സഹായകം ആവുന്ന രീതിയിലുള്ള എന്ന് പറയുന്ന മീനിങ് ആണ് വരുന്നത്. നമ്മൾ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു ഫുൾ ഡെഫിനിഷനെ ഒന്ന് മലയാളത്തിലേക്ക് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറയുന്നത് ടാക്സോണമിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ റിസർച്ചുകൾക്കോ പഠനങ്ങൾക്കോ സഹായകമാകുന്ന രീതിയിലുള്ള ഓർഗാനിസത്തിൻ്റെ സാമ്പിളുകളെയാണ് നമ്മൾ ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറയുന്നത്. അതും പ്രിസേർവ്ഡ് ഓർഗാനിസം. ആ ഒരു വാക്ക് അവിടെ സ്ട്രെസ് ചെയ്ത് നിങ്ങൾ ഓർമ്മിക്കണം, പ്രിസേർവ്ഡ് ഓർഗാനിസം എന്ന് പറയുന്ന വാക്ക്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിവിങ് എന്നോ നോൺ ലിവിങ് എന്നോ എന്ന് ചേർക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല.
സോ ഇത്രയാണ് എന്താണ് ടാക്സോണമിക് എയ്ഡ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഡിഫൈൻ ടാക്സോണമിക് എയ്ഡ്സ് എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ എഴുതാനറിയാം. ഇനി വാട്ട് ആർ ദ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ്, ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരുപാട് ടാക്സോണമിക്കൽ എയ്ഡ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 9 എണ്ണമാണ്. ആ 9 എണ്ണം ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ഹെർബേറിയം, 2 ബൊട്ടാണിക്കൽ ഗാർഡൻ, 3 സുവോളജിക്കൽ പാർക്ക് അഥവാ സൂ, 4 മ്യൂസിയം, 5 ടാക്സോണമിക് കീ, 6 ഫ്ലോറ, 7 മാനുവൽ, 8 മോണോഗ്രാഫ്, 9 കാറ്റലോഗ്. ഇതിൽ ഒരു ആദ്യം ഞാൻ പറഞ്ഞതിലുള്ള ഒരു 3-4 എണ്ണം നിങ്ങൾ കേട്ടതായിരിക്കും, അതായത് മ്യൂസിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ, സൂ ഇതൊക്കെ. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസിലോട്ട് പോവാം. ഒന്നാമത്തതാണ് ഹെർബേറിയം. ഹെർബേറിയം എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ, ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടും ഉണ്ടാവും. എന്നാലും ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ എന്താണ് ഹെർബേറിയം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഡെഫിനിഷനിൽ ആദ്യം പഠിച്ച കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടാവണം, ഇതൊരു പ്രിസേർവ്ഡ് ഓർഗാനിസം ആയിരിക്കും. എന്തായാലും ടാക്സോണമിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമ്മളെ സഹായിക്കുന്ന എന്തോ ഒരു എയ്ഡായിരിക്കും ഹെർബേറിയം എന്ന് പറയുന്നത്. ഇതിൽ ചിലപ്പോൾ ഒരു പ്ലാന്റ് ആവാം, ഒരു ആനിമൽ ആവാം. പ്ലാന്റ് ചിലപ്പോൾ ലിവിങ് ആവാം, ചിലപ്പോൾ നോൺ ലിവിങ് ആവാം. ചിലപ്പോൾ ലിവിങ് ആനിമൽ ആവാം, നോൺ ലിവിങ് ആനിമൽ ആവാം. ഈ 4 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്നുകിൽ ലിവിങ് പ്ലാന്റ് അല്ലെങ്കിൽ നോൺ ലിവിങ് പ്ലാന്റ്, ലിവിങ് ആനിമൽ അല്ലെങ്കിൽ നോൺ ലിവിങ് ആനിമൽ. ഹെർബേറിയം എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ഒരു ടാക്സോണമിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനം നടത്താൻ കിട്ടുന്ന ഒരു ടാക്സോണമിക് എയ്ഡ് ഉപകരണം എന്ന് പറയുന്നത് നോൺ ലിവിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. സോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹെർബേറിയം ഈസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് കലക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ്. സോ ഹെർബേറിയം എന്ന് പറയുന്നത് പ്ലാന്റ് സ്പെസിമെൻസിൻ്റെ ഒരു കളക്ഷനാണ്, ഒരു സ്റ്റോർ ഹൗസ് ആണ്. ഇനി എങ്ങനെയുള്ള പ്ലാന്റ് സ്പെസിമെൻസ് ആണ് എന്ന് അറിയണമെങ്കിൽ എങ്ങനെയാണ് ഹെർബേറിയം ഉണ്ടാക്കുന്നത്, ഹെർബേറിയം എങ്ങനെയാണ് കാണാൻ ഉള്ളത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഹെർബേറിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഹെർബേറിയം നമുക്ക് ലിവിങ് പ്ലാന്റ് അല്ല ഒരു ഹെർബേറിയത്തിൽ കാണാൻ കഴിയുന്നത്. നമ്മളൊരു ഹെർബേറിയം കിട്ടിക്കഴിഞ്ഞാൽ ഹെർബേറിയത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഡീറ്റെയിൽസ് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഒരു ഹെർബേറിയത്തിൽ ഒരിക്കലും നമുക്ക് ലിവിങ് ആയിട്ടുള്ള പ്ലാന്റിനെയല്ല കാണാൻ കഴിയുക. ഉണങ്ങിക്കിടക്കുന്ന പ്ലാന്റുകളാണ് ഒരു ഹെർബേറിയത്തിൽ ഉണ്ടാവുക. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒരു ഹെർബേറിയം പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ആദ്യം എടുക്കേണ്ടത്, നമ്മളൊരു പ്ലാന്റ് സെലക്ട് ചെയ്യുന്നു. ഹെർബേറിയം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ പ്ലാന്റിൻ്റെ ടിപ്പിലുള്ള ഒരു പോർഷൻ, ഒരു ഈ ഒരു ലെങ്ത് വെച്ചിട്ട് നമ്മൾ ടിപ്പിൽ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്ലവറിംഗ് പ്ലാന്റ് ആണെങ്കിൽ അതിലൊരു ഫ്ലവർ ഉണ്ടാവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ബഡ്സ് പൂമൊട്ടുകൾ ഉണ്ടെങ്കിൽ പൂമൊട്ടുകൾ ഉണ്ടാവാൻ ശ്രമിക്കുക, അറ്റ്ലീസ്റ്റ് 2 ഇലകളെങ്കിലും ഉണ്ടാവാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ളൊരു ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയൊരു കൊമ്പ്, ഒരു ഇത്ര ലെങ്ത്തിലുള്ള ഒരു കൊമ്പ്, 2 ഇലകളോ പൂവ് ഉണ്ടാകുകയാണെങ്കിൽ പൂവ്, മൊട്ടുകളുള്ളതാണെങ്കിൽ മൊട്ട്, ആ രീതിയിലുള്ള ഒരു ചെറിയൊരു കമ്പ് നമ്മൾ വെട്ടിയെടുക്കുക. വെട്ടിയെടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എന്തെങ്കിലും തരത്തിലുള്ള ഫംഗൽ അറ്റാക്കോ എന്തെങ്കിലും ഉള്ള പ്ലാന്റ് ആണ് അതെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ഫ്രഷ് ആണ് അതെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി ബൈ ചാൻസ് എന്തെങ്കിലും സ്പൈഡർ വെബ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് തുടച്ച് വൃത്തിയാക്കുക, ആ ഒരു ട്വിഗ്. അതിനുശേഷം ഈ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു പീസ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ന്യൂസ് പേപ്പറുകൾ തട്ടി തട്ടായിട്ട് അടുക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചു കൊടുക്കുക ആ ഒരു പ്ലാന്റിൻ്റെ പാർട്ട്. വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ വെച്ചു കൊടുക്കണം. ഫ്ലവറൊക്കെ നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ, ലീഫാണെങ്കിലും നല്ല രീതിയിൽ നല്ല പരത്തി തന്നെ വെച്ചു കൊടുക്കുക. അതിൻ്റെ ശേഷം അതിൻ്റെ മേലെ വീണ്ടും അടുക്കടുക്കായിട്ട് ന്യൂസ് പേപ്പറുകൾ വെച്ചു കൊടുക്കുക. വീണ്ടും അതിന് മേലെ വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം കൂടെ വെച്ചു കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ അത് പ്രസ്സായി കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇങ്ങനെ അത് നല്ല രീതിയിൽ പ്രസ്സായി കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ എടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അവിടെ കിടന്നതങ്ങ് ഉണങ്ങും. ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മേലെ വെച്ചിരിക്കുന്ന വെയിറ്റുകളൊക്കെ മാറ്റി ആ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു സെക്ഷൻ, നല്ലൊരു സ്പെസിമെൻ നമുക്ക് കിട്ടും. ഈ ഒരു സ്പെസിമെനാണ് നമ്മൾ ഹെർബേറിയം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്.
So, our definition, നേരത്തെ നമ്മൾ പറഞ്ഞത് നമുക്ക് അവിടെ കംപ്ലീറ്റ് അല്ല. നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് പ്ലാന്റ് സ്പെസിമെൻസ് എന്ന് വരെയേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ എ ഡി എൻ്റെ ഒരു ചെറിയൊരു സെൻറ്റൻസും കൂടെ വരുന്നുണ്ട്. ഹെർബേറിയം ഈസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ് വിച്ച് ആർ ഡ്രൈഡ് പ്രസ്ഡ് ആൻഡ് പ്രിസേർവ്ഡ് ഓൺ പെർട്ടിക്കുലർ ഷീറ്റ്സ് കോൾഡ് ഹെർബേറിയം ഷീറ്റ്സ്. ഹെർബേറിയം ഈസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് കളക്ഷൻ ഓഫ് പ്ലാന്റ് സ്പെസിമെൻസ് വിച്ച് ആർ ഡ്രൈഡ്. നമ്മൾ നേരത്തെ ഉണക്കി, വിച്ച് ആർ ഡ്രൈ ചെയ്തു. ഡ്രൈഡ് പ്രസ്ഡ്, ന്യൂസ് പേപ്പറുകളുടെ ഇടയിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തു. ആൻഡ് പ്രിസേർവ്ഡ്, അതിനെ നന്നായി നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഉണക്കി ഒരു സ്പെസിമെൻ എന്ന രീതിയിൽ നമ്മൾ പ്രിസർവ് ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് പേസ്റ്റഡ് ഓൺ ഹെർബേറിയം ഷീറ്റ്സ്. ഹെർബേറിയം ഷീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത്തുള്ള, നമ്മുടെ എ ഫോർ ഷീറ്റിനേക്കാൾ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ലെങ്ത്തും വിടുത്തുമുള്ള ഷീറ്റുകളാണ് ഹെർബേറിയം ഷീറ്റ് എന്ന് പറയുന്നത്. ഈ ഹെർബേറിയം ഷീറ്റിലേക്ക് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്പെസിമെനെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഹെർബേറിയം ഷീറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഹെർബേറിയം ഷീറ്റിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്ലാന്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ചെറിയ രീതിയിൽ എഴുതാനുള്ള ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു ലേബലിംഗ് ബോക്സ് നമുക്ക് കിട്ടുന്നതാണ്. ആ ഒരു ബോക്സിനുള്ളിൽ നമുക്ക് പ്ലാന്റിൻ്റെ കോമൺ നെയിമായാലും സയൻറ്റിഫിക് നെയിമായാലും നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ കളക്ട് ചെയ്ത ആളുടെ പേര് എവിടെ നിന്നാണ് കളക്ട് ചെയ്തത് ഇതൊക്കെ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോൾ കളക്ട് ചെയ്ത പ്ലാന്റ് ആയാലും നമ്മൾ ഈ രീതിയിൽ ഒരു ഹെർബേറിയം പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ആ പ്ലാന്റിൻ്റെ ആ ഒരു ഡ്രൈഡ് ആയിട്ടുള്ള ഒരു ഫോം കാണാൻ കഴിയുകയും ചെയ്യും. അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് വായിച്ചാൽ ആ പ്ലാന്റിനെ പറ്റിയിട്ടുള്ള ഒരു ചുരുക്കരൂപം നമുക്ക് കിട്ടുകയും ചെയ്യും. സോ ടാക്സോണമിയുമായി ബന്ധപ്പെട്ട് ഹെർബേറിയം ഷീറ്റ് എന്ന് പറയുന്നത് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഞാനൊരു ഹെർബേറിയം ഷീറ്റ് എക്സാമ്പിളായിട്ട് കാണിക്കാം. ഇത് ഞാൻ പഠിക്കുന്ന ടൈമിൽ ചെയ്ത ഒരു ഷീറ്റാണ്. ഇതാണ് ഒരു ഹെർബേറിയം ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത്. ഇതിൽ ചെയ്ത ഒരു ഷീറ്റ് കാണിച്ചു തരാം. പറഞ്ഞില്ലേ, അത്യാവശ്യം ലെങ്ത്തും വിഡ്ത്തും ഉള്ള ഒരു ഷീറ്റാണ്. അത്യാവശ്യം തിക്കുള്ള ഒരു പേപ്പറും ആയിരിക്കും ഹെർബേറിയം ഷീറ്റ് ഉണ്ടാവുക. ഇതിലെ ഓൾമോസ്റ്റ് ഒരു സെൻറ്ററിലായിട്ടാണ് നമ്മൾ ആ ഒരു പ്ലാന്റിൻ്റെ സ്പെസിമെൻ സ്റ്റിക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഫ്ലവറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത്. കഴിയുന്നതും ബഡ്സുകൾ ഉണ്ടെങ്കിൽ അവയും കൂടെ നമ്മൾ ഷീറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ലീഫുകളും നല്ല രീതിയിൽ തന്നെ അറ്റാച്ച് ചെയ്യാം. ഇതിൽ താഴെ നമുക്ക് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നെയിം, പ്ലാന്റിൻ്റെ നെയിം എന്താണെന്ന് നമുക്ക് എഴുതാം. ഫാമിലി, ഹാബിറ്റ്, ലൊക്കാലിറ്റി, ഡേറ്റ്, കളക്റ്റഡ് ബൈ ഹൂം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ഹെർബേറിയം ഷീറ്റിൽ രേഖപ്പെടുത്താൻ കഴിയും. ഇതിപ്പോൾ കോളേജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്തൊരു ഹെർബേറിയം ഷീറ്റാണ്. ചിലപ്പോൾ മ്യൂസിയം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതലായിട്ട് ചിലപ്പോൾ ഏഡ് ചെയ്യാൻ പറ്റിയേക്കാം. സോ ഒരു ഹെർബേറിയം ഷീറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഇതിലാണുള്ളത്. ഇതിപ്പോൾ ഏകദേശം 10 വർഷത്തിന് മുൻപ് ചെയ്ത ഒരു ഷീറ്റാണ്. എന്നിട്ട് പോലും പ്ലാന്റ് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ വൃത്തിയായിട്ട് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു ബ്രിങ്ക കഞ്ഞുണ്ണി എന്ന് പറയുന്ന ഒരു ചെടിയുടെ പ്ലാന്റാണ്. തോന്നുന്നു പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ചെടി ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഹെർബേറിയം ഷീറ്റ് ഉണ്ടാവുന്നത്. സോ ഹെർബേറിയം ഷീറ്റ്സ് ആർ ദ സ്റ്റോർ ഹൗസ് ഓഫ് കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ് വിച്ച് ആർ ഡ്രൈഡ് പ്രസ്ഡ് ആൻഡ് പ്രിസേർവ്ഡ് ഓൺ ഹെർബേറിയം ഷീറ്റ്സ്. ഈ ടാക്സോണമിക്കൽ എയ്ഡ്സിൻ്റെ കൂട്ടത്തിൽ ഹെർബേറിയം ഷീറ്റിനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദേ ആർ ദ ക്വിക്ക് റെഫറൻസ് മെറ്റീരിയൽ അതർ ദാൻ അതർ ടാക്സോണമിക് എയ്ഡ്സ്. അതായത് ബാക്കി ഏത് ടാക്സോണമിക്കൽ എയ്ഡ്സിനേക്കാളും ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഫർമേഷൻസ് തരുന്ന ഒരു ടാക്സോണമിക് എയ്ഡ് കൂടിയാണ് ഹെർബേറിയം. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കിയാൽ പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലാവും, സൈഡിൽ നോക്കിയാൽ ഡീറ്റെയിൽസും കിട്ടും, നമുക്ക് കൂടുതൽ അതിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹെർബേറിയം. രണ്ടാമത്തതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പലരും ബൊട്ടാണിക്കൽ ഗാർഡൻസ് വിസിറ്റ് ചെയ്തിട്ടും ഉണ്ടാവും. അതുകൊണ്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയാനില്ല, നിങ്ങൾക്ക് കണ്ടത് വെച്ചിട്ട് തന്നെ എഴുതാൻ പറ്റുന്നൊരു കാര്യമാണ്. എന്നാലും ഒരു ഡെഫിനിഷൻ പറഞ്ഞേക്കാം. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ എന്താ,
എന്തായാലും പ്ലാന്റ്സിൻ്റെ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും പ്ലാന്റ്സിൻ്റെ ഒരു സ്റ്റോർ ഹൗസ് ആണ്. നമുക്ക് അവിടെ പോയാൽ ഒരു ടാക്സോണമിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് തീർച്ചയായും റിലേറ്റഡ് വിത്ത് പ്ലാന്റ്സ് ആണ്. അതും ലിവിങ് ലിവിങ് പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്ന് പറയുന്നത്. സോ ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ പ്ലേസസ് ഇൻ വിച്ച് ലിവിങ് പ്ലാന്റ് സ്പെസിമെൻസ് ആർ കൾട്ടിവേറ്റഡ് ഓർ ദ ലിവിങ് പ്ലാന്റ് സ്പെസിമെൻസ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ കൺസർവേഷൻ ആൻഡ് റിസർച്ച് പേർപ്പസസ്. ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാം, ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആർ ദ places where living plant specimens are maintained for conservation and research purposes. അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് കൺസർവേഷന് വേണ്ടിയും അതായത് അവയെ പരിപാലിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ റിസർച്ചിന് വേണ്ടിയിട്ടും പ്ലാന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഏരിയയിൽ നല്ല രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥലം, അതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതും വളരെ നല്ലൊരു ടാക്സോണമിക്കൽ എയ്ഡാണ്, റിലേറ്റഡ് ടു ടാക്സോണമിക് സ്റ്റഡീസ്. ഒരുപാട് വിവരങ്ങൾ നൽകാൻ പറ്റിയൊരു ടാക്സോണമിക് എയ്ഡ് കൂടിയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് ഒരു എക്സിറ്റു കൺസർവേഷന് എക്സാമ്പിളാണ്. എന്താണ് എക്സിറ്റു കൺസർവേഷൻ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും ഇതൊരു എക്സിറ്റ് കൺസർവേഷൻ എക്സാമ്പിൾ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പറയുകയാണ്. എക്സിറ്റ് കൺസർവേഷൻ എന്ന് വെച്ചാൽ ഏതൊരു പ്ലാന്റിനെയും അത് എവിടെയാണോ ഉണ്ടായത് അവിടെ തന്നെ വളരുന്ന രീതിയിലല്ലാതെ നമുക്ക് വളർത്താനും അല്ലെങ്കിൽ അതിന് വളരാനും പറ്റുന്ന മറ്റൊരു സാഹചര്യത്തിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടുവന്ന് അവിടെ നട്ട് നനച്ച് വളർത്തി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തുന്ന രീതിയാണ് എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അതായത് എവിടെയാണോ ഒരു പ്ലാന്റ് ഉണ്ടായത് അത് ചിലപ്പോൾ ചില പ്ലാന്റുകൾ കാട്ടിനുള്ളിൽ എവിടെയെങ്കിലായിരിക്കും ഉണ്ടായിരുന്നുണ്ടത്, വളരെ റെയർ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആയിരിക്കും, നമുക്കതിനെ കാട്ടിനുള്ളിൽ ചെന്നിട്ട് പരിപാലിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിനെ അവിടുന്ന് കളക്ട് ചെയ്തിട്ട് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ പ്ലാന്റിനെ ഇവിടെ കൊണ്ടുവന്നാൽ ആ പ്ലാന്റിന് ഇവിടെയും വളരാൻ പറ്റും എന്ന രീതിയിലുള്ള ഒരു പ്ലേസ് കണ്ടെത്തിയിട്ട് ആ പ്ലാന്റിനെ കൂടെ തന്നെ മറ്റു വെറൈറ്റീസിനെയും കൂടെ നമുക്ക് പരിപാലിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു നല്ലൊരു വലിയൊരു ഏരിയ കണ്ടെത്തി നമ്മൾ ആ ഒരു ഏരിയയിൽ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നു. ആ ഒരു ടൈപ്പ് ഓഫ് കൺസർവേഷനാണ് എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകേണ്ട, കാര്യം ജസ്റ്റ് മനസ്സിലാക്കുക. സോ ബൊട്ടാണിക്കൽ ഗാർഡൻ ഈസ് എ എക്സാമ്പിൾ ഫോർ എക്സിറ്റ് കൺസർവേഷൻ. അതേപോലെ തന്നെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പ്ലാന്റിൻ്റെ ഏതൊരു പ്ലാന്റിൻ്റെയും ഫ്രണ്ടിൽ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. ആ ബോർഡിൽ പ്ലാന്റിൻ്റെ പേര്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം, പ്ലാന്റിൻ്റെ ഫാമിലി, ഇങ്ങനെയുള്ള ചില 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 ചെറിയ ചെറിയ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിലൂടെ തന്നെ പ്ലാന്റിനെ മനസ്സിലാക്കാനും അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനും ഇതിലൂടെ നമുക്ക് സഹായകമാണ്. ഓൾസോ ഹെൽപ്ഫുൾ ഫോർ ടാക്സോണമിക് സ്റ്റഡീസ്. ഇനി ഇതിൽ അറിയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബൊട്ടാണിക്കൽ ഗാർഡൻസിൻ്റെ കാര്യത്തിൽ ഇന്ത്യ വളരെ ഫേമസ് ആണ്. ഇപ്പോൾ മിനിമം രണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പേരെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഇന്ത്യയിലെ ഫേമസ് രണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻസിൻ്റെ പേരുകൾ ഞാൻ പറയാം. ഒന്നാമത്തതാണ് നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇൻ ഹൗറ, രണ്ടാമത്തത് നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ലക്നൗ. അപ്പോൾ ഇത്രയാണ് ബൊട്ടാണിക്കൽ ഗാർഡനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി മൂന്നാമത്തതാണ് സൂവോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ സൂ. ഇതും എല്ലാവരും പോയിട്ടുള്ള ഒരു സ്ഥലമാണ് സൂ എന്ന് പറയുന്നത്. നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ പഠിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സൂവിൻ്റെയും മനസ്സിലാക്കാൻ പറ്റും, പഠിക്കാനും പറ്റും. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമ്മൾ കൺസർവ് ചെയ്തുകൊണ്ടിരുന്നത് ലിവിങ് പ്ലാന്റ്സിനെയാണെങ്കിൽ സൂവിൽ കൺസർവ് ചെയ്യാൻ പോകുന്നത് ലിവിങ് ആനിമൽസിനെയാണെന്ന് മാത്രം. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ബൊട്ടാണിക്കൽ ഗാർഡനെ പോലെ തന്നെ സൂവും എക്സിറ്റ് കൺസർവേഷന് എക്സാമ്പിളാണ്. അതായത് വൈൽഡ് ആനിമൽസിനെയൊക്കെ നമ്മൾ കാട്ടിൽ തന്നെ അവിടെ തന്നെ സംരക്ഷിക്കാണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് തോന്നുന്ന ഒരു സ്ഥലത്ത് അവർക്കും കൂടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടാം എന്ന് തോന്നുന്നൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക, ഒരു സൂ പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ അവയെ വളർത്തിക്കൊണ്ട് പോകുന്നു. അത്രയേ ഉള്ളൂ സൂവിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സൂവിനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് പോയിന്റാണ്, ഫോർത്ത് പോയിന്റാണ് മ്യൂസിയം. അതിനാണ് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ളത്. മ്യൂസിയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതുവരെയുള്ളതിൽ നിന്നുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മ്യൂസിയത്തിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഓഫ് പ്ലാന്റ്സും കിട്ടും, ഡീറ്റെയിൽസ് ഓഫ് ആനിമൽസും കിട്ടും. പക്ഷേ ലിവിങ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അവിടെ പ്രാവർത്തികമല്ല.
പ്ലാന്റ്സ് ആയാലും ശരി ആനിമൽസ് ആയാലും ശരി നമുക്ക് നോൺ ലിവിങ് എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഡീറ്റെയിൽസ് മാത്രമേ മ്യൂസിയത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്ലാന്റ്സിൻ്റെ കേസ് എടുക്കാം. പ്ലാന്റ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്കൊരു മ്യൂസിയത്തിൽ ചെല്ലുമ്പോൾ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് തീർച്ചയായും ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ് ഹെർബേറിയമാണ് ആദ്യം തന്നെ നമുക്ക് കിട്ടുക. അപ്പോൾ ഹെർബേറിയം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പോയിന്റായി പഠിച്ചതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ വീണ്ടും ഡീറ്റെയിൽ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു മ്യൂസിയത്തിൽ പോയാൽ പ്ലാന്റിൻ്റെ സെക്ഷനിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കിട്ടുക സെറ്റ് ഓഫ് ഹെർബേറിയം ഷീറ്റ്സ് തന്നെയാണ്. ഇനി പ്ലാന്റിൻ്റെ സെക്ഷനിൽ ഹെർബേറിയം അല്ലാതെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചില പ്ലാന്റ്സ് അല്ലെങ്കിൽ വലിയ പ്ലാന്റ്സ് ആയാലും ശരി അതിൻ്റെ പ്രധാനപ്പെട്ട ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ചെറിയ ചെറിയ ബോട്ടിലുകളിൽ സ്പെസിമെൻ ബോട്ടിൽ അല്ലെങ്കിൽ കണ്ടെയ്നർ ബോട്ടിൽ കണ്ടെയ്നർ ജാർ എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ ബോട്ടിലുകളിൽ ഇട്ട് വെച്ച രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും വെറുതെ കുപ്പിയിൽ ഇട്ട് വെച്ചതുപോലെയല്ല ഒരു സൊല്യൂഷനിൽ ഇട്ട് വെച്ച പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. ബോട്ടണി ലാബുകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ചില ചെറിയ ചെറിയ ഗ്ലാസിൻ്റെ പോലെയുള്ള ജാറുകളിൽ ഗ്ലാസിൻ്റെ ലിഡ് വെച്ച് അടച്ചിട്ട് ചില സൊല്യൂഷൻ ഒഴിച്ചിട്ട് അതിൽ ചെറിയ ചെറിയ പ്ലാന്റുകളോ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളോ പ്രധാനപ്പെട്ട ഭാഗങ്ങളോ എന്തെങ്കിലും ഇട്ട് വെച്ച രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതും ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ആണ്. ഇതാണ് നമ്മൾ കെമിക്കൽ ജാറുകൾ അല്ലെങ്കിൽ കണ്ടെയ്നർ ജാറുകൾ എന്ന് വിളിക്കുന്നത്. ഈ ജാറുകളിൽ ഒഴിച്ചിരിക്കുന്നത് വെറും സൊല്യൂഷനല്ല കെമിക്കൽ സൊല്യൂഷനുകളാണ്. അതായത് ഈ ഇട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റോ പ്ലാന്റ് പാർട്ടോ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോർമാലിൻ പോലെയുള്ള കെമിക്കലുകളാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ദീർഘകാലം നമുക്കതിനെ നശിച്ചു പോകത്തക്ക രീതിയിൽ പോവാത്ത രീതിയിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇപ്പോൾ ഒരു മ്യൂസിയത്തിൽ പോയാൽ പ്ലാന്റിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടുവാണെങ്കിൽ നമുക്ക് രണ്ട് സെക്ഷൻസാണ് മെയിനായിട്ട് കിട്ടുന്നത്. ഒന്നാമത്തതാണ് ഹെർബേറിയം, രണ്ടാമത്തതാണ് ഈ കണ്ടെയ്നർ ജാറുകൾ അല്ലെങ്കിൽ സ്പെസിമെൻ ജാറുകൾ. പ്ലാന്റിൻ്റെ ആ ഒരു സെക്ഷൻ നമുക്ക് കഴിഞ്ഞു. ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾ ഒരു മ്യൂസിയത്തിൽ പോയിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിത്രങ്ങളിലായാലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കുറച്ചൊന്ന് സ്പീഡിൽ പോകുന്നത്. ഇനി അടുത്ത ഒരു സെക്ഷൻ വരുന്നത് ആനിമൽസ് ആണ്. ആനിമൽസ് ആയാലും ശരി നോൺ ലിവിങ് എന്ന് പറയുന്ന ഒരു ഫോമിൽ മാത്രമേ നമുക്ക് മ്യൂസിയത്തിൽ കാണാൻ പറ്റുള്ളൂ. ആനിമൽസും ഞാൻ തൊട്ട് മുമ്പേ പ്ലാന്റ്സിൻ്റെ കേസിൽ പറഞ്ഞ പോലെ സ്പെസിമെൻ ജാറുകളിൽ അല്ലെങ്കിൽ കണ്ടെയ്നർ ബോക്സുകളിൽ ഇട്ട് വെച്ച രീതിയിൽ ചില ആനിമൽസിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതേപോലെ തന്നെ സൊല്യൂഷനുകളിൽ ഇട്ട് വെച്ച രീതിയിൽ അതിനുള്ള എക്സാമ്പിളാണ് നമ്മൾ ഫ്രോഗുകൾ പിന്നെ ചെറിയ ചെറിയ സ്രാവുകൾ ഷാർക്കുകൾ ഇതിനെയൊക്കെ നമുക്ക് സ്പെസിമെൻ ജാറുകളിൽ അല്ലെങ്കിൽ കണ്ടെയ്നർ ജാറുകളിൽ ഇതേപോലെ തന്നെ ഫോർമാലിൻ പോലെയുള്ള കെമിക്കൽ സൊല്യൂഷൻസിൽ ഇട്ട് വെച്ച രീതിയിൽ നിങ്ങൾക്ക് സൂവോളജി ലാബുകളിലും മ്യൂസിയങ്ങളിലൊക്കെ പോയാൽ കാണാൻ പറ്റും. ഈ പ്ലാന്റിൻ്റെ ആയാലും ശരി ആനിമലിൻ്റെ ആയാലും ശരി സ്പെസിമെൻ ജാറുകളുടെ പുറത്ത് ഒരു ലേബൽ ഒട്ടിച്ചിട്ടുണ്ടാവും. ആ ലേബലിൽ ഏതാണ് ആനിമലെന്നും അതിൻ്റെ സയൻറ്റിഫിക് നെയിമും അതിൻ്റെ ചെറിയ ചെറിയ ഡീറ്റെയിൽസും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് വായിച്ചാലും ഈ ഒരു പ്ലാന്റ് ആയാലും ആനിമലിനെയും കണ്ടാൽ തന്നെ നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. സോ നമുക്ക് ആനിമലിൻ്റെ ഒരു മെത്തേഡ് ഓഫ് സ്റ്റോറേജ് കിട്ടി, അതിൽ നിന്നും കിട്ടുന്ന ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമ്മൾ ശേഖരിക്കുന്നത് എന്നുള്ളതും മനസ്സിലായി. ഇനി വളരെ ചെറിയ രീതിയിലുള്ള ആനിമൽസ് ആണെങ്കിൽ അതായത് ഇൻസെക്ട്സിനെ പോലെയുള്ള ആനിമൽസ് ആണെങ്കിൽ നമ്മൾ ഇതേപോലെ കുപ്പികളിലല്ല ഇട്ട് വെക്കുന്നത്, കണ്ടെയ്നർ ജാറുകളിലല്ല ഇട്ട് വെക്കുന്നത്. അവയെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിൻലി ഇൻ കേസ് ഓഫ് ഇൻസെക്ട്സ്, ഇൻസെക്ട്സിനെ നമ്മൾ ആദ്യം കളക്ട് ചെയ്യാം. കളക്ട് ചെയ്തതിന് ശേഷം ഇൻസെക്ട് ബോക്സ് എന്ന് പറയുന്ന ചില പെട്ടികളുണ്ട്, ആ പെട്ടികളിലേക്ക് ഇവയെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. നിക്ഷേപിക്കുന്നതിന് മുൻപായിട്ട് ഈ ഇൻസെക്ട്സുകളെ നമ്മൾ ആദ്യം കൊല്ലണം. കൊല്ലുന്നതിന് പ്രത്യേക മെത്തേഡുകളുണ്ട്. കൊന്നതിന് ശേഷം പ്രത്യേക പിന്നുകൾ ഉപയോഗിച്ചിട്ട് ഇൻസെക്ട്സ് ബോക്സിലേക്ക് പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഇൻസെക്ട് ബോക്സ് നമ്മളവിടെ പ്രിപ്പയർ ചെയ്യുന്നു. ഒരു ഇൻസെക്ട്സ് ബോക്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മൂന്ന് സ്റ്റെപ്പുകളാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് കളക്ഷൻ, രണ്ടാമത്തേത് കില്ലിംഗ്, മൂന്നാമത്തേത് പിന്നിങ്. കളക്ട് ചെയ്യുന്നു, കില്ല് ചെയ്യുന്നു, പിൻ ചെയ്യുന്നു. അതോടെ ഒരു ഇൻസെക്ട് ബോക്സ് റെഡിയായി. ഓരോന്നും പിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ലേബൽ വെക്കുന്നു. അതിൽ ആ ഓരോ ഇൻസെക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. സോ സ്പെസിമെൻ ജാറ് കഴിഞ്ഞു, ഇൻസെക്ട്സ് ബോക്സ് കഴിഞ്ഞു. ഇനി അത്യാവശ്യം വലിപ്പമുള്ള ആനിമൽസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞ രണ്ട് സ്റ്റെപ്പും പ്രാവർത്തികമല്ല. ജാറുകളിലിടാനും പറ്റില്ല, പിൻ ചെയ്തിടാനും പറ്റില്ല. അതുകൊണ്ട് അതിന് വേറൊരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, സ്റ്റഫ് ചെയ്ത് വെക്കുന്നു.
നമുക്ക് മിക്കവാറും വലിയ വലിയ മ്യൂസിയങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ വലിയ ആനിമൽസിനെയൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചത് കണ്ടിട്ടുണ്ടാവും. കാട്ടുപോത്ത് അങ്ങനെയുള്ള ജീവജാലങ്ങളെയൊക്കെ ഒരു കെമിക്കൽ സൊല്യൂഷൻ ഒന്നും ഉപയോഗിക്കാതെ ഉണക്കിയിട്ടുള്ള രീതിയിൽ വലിയ കാട്ടുപോത്തിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ് നമ്മൾ സ്റ്റഫ്ഡ് ആനിമൽസ് എന്ന് പറയുന്നത്. അതാണ് മൂന്നാമത്തെ കാറ്റഗറി. നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്കെൽട്ടൺസ് ആണ്. അതായത് സ്കെൽട്ടൺ എന്ന രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ സ്കെൽട്ടൺസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ആനിമൽസിൻ്റെ ഒക്കെ സ്കെൽട്ടൺ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഒരുപാട് മ്യൂസിയംസ് ഉണ്ട്. ഇതിൽ മൂന്നാമത് പറഞ്ഞ സ്റ്റഫ്ഡ് ആനിമൽസിൻ്റെയും സ്കെൽട്ടൺസിൻ്റെയും ഒക്കെ മുമ്പിൽ തന്നെ ഏത് ആനിമലാണെന്നും സയൻറ്റിഫിക് നെയിമും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ചെറിയ രൂപത്തിൽ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു ടാക്സോണമിക് പഠനത്തിന് ഇവയൊക്കെ നല്ല രീതിയിൽ തന്നെ സഹായകവുമാണ്. സോ മ്യൂസിയത്തിൽ ഇത്രയാണ്. പ്ലാന്റിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഹെർബേറിയം ഷീറ്റും അതേപോലെ തന്നെ സ്പെസിമെൻ ജാറും ഇൻഫർമേഷൻസ് തരും. ആനിമൽസിൻ്റെ കേസിലാണെങ്കിൽ സ്പെസിമെൻ ജാറ്, ഇൻസെക്ട് ബോക്സ്, സ്റ്റഫ്ഡ് ആനിമൽസ്, സ്കെലട്ടൺസ്, ഇത്രയും കാര്യങ്ങൾ. അഞ്ചാമതായിട്ട് വരുന്ന ടാക്സോണമിക്കൽ എയ്ഡാണ് ടാക്സോണമിക് കീ. ഇത് ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. എന്താണ് ടാക്സോണമിക് കീ എന്ന് ഒരു ഡെഫിനിഷൻ ചോദിച്ചാൽ, ടാക്സോണമിക് കീ ഈസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് എനിമൽസ് ബേസ്ഡ് ഓൺ ദെയർ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. പ്ലാന്റ്സിനെയും ആനിമൽസിനെയും തിരിച്ചറിയുന്നതാണ് ഓൺ ദ ബേസിസ് ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. ഇതോട് മാത്രം ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ കംപ്ലീറ്റ് ആവുന്നില്ല. ഈ ഡെഫിനിഷൻ്റെ കൂടെ രണ്ട് പോയിന്റ്സും കൂടെ ഏഡ് ചെയ്യുമ്പോൾ മാത്രമേ ഡെഫിനിഷൻ ഒരു കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ആ രണ്ട് പോയിന്റ്സ് ആണ്, അതും പുതിയതായിട്ട് കേൾക്കുന്ന രണ്ട് വേർഡ്സ് ആണ്. ഒന്നാമത്തത് കപ്ലറ്റ്, രണ്ടാമത്തത് ലീഡ്. ഈ രണ്ട് പോയിന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ചെറിയൊരു എക്സാമ്പിൾ പോലെ ഒന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ഒരു സ്റ്റഡി ഇതിന് ആവശ്യമില്ല, എങ്കിലും എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യാം. ഒരു ഗ്രൂപ്പിൽ മൂന്ന് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ആണ് വരുന്നത്. ആംഫീബിയൻസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, റെപ്റ്റൈൽസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവർ മൂന്ന് പേരും അടങ്ങിയ ഒരു ഗ്രൂപ്പാണുള്ളത്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്. ഈ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിലേക്ക് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഇടുകയാണ്. ഇറ്റ് ക്യാൻ ലിവ് ബോത്ത് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. അങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഇടുകയാണെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് ഓപ്പോസിറ്റ് ഗ്രൂപ്പുകൾ, രണ്ട് ഓപ്പോസിറ്റ് മീനിങ്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആൻസർ വരുന്ന രണ്ട് ഗ്രൂപ്പുകളായിട്ട് എനിക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ യെസ് അല്ലെങ്കിൽ ഓക്കെ എന്ന് പറയുന്ന ഒരു സെക്ഷനിലോട്ട് ആംഫീബിയെയും, നോട്ട് ഓക്കെ അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന സെക്ഷനിലോട്ട് എനിക്ക് റെപ്റ്റൈൽസിനെയും ബേർഡ്സിനെയും ഇടാൻ കഴിയും. കാരണം ആംഫീബിയക്ക് കരയിലും ജലത്തിലും ജീവിക്കാനും പറ്റും, അടുത്ത ഗ്രൂപ്പിന് അങ്ങനെ പറ്റില്ല. സോ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ, ഒരു ഗ്രൂപ്പിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇടുമ്പോഴേക്കും രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അവിടെ കിട്ടുകയാണ്. അതായത് വിരുദ്ധമായ രണ്ട് ക്യാരക്ടേഴ്സ്. അങ്ങനെ രണ്ട് വിരുദ്ധ ക്യാരക്ടേഴ്സുകൾ കൂടിയിട്ട് രണ്ട് പെയർ ഓഫ് ആൻസേഴ്സ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഒരു ഓക്കെ എന്ന് പറയുന്നതും ഒരു നോട്ട് ഓക്കെ അല്ലെങ്കിൽ ഒരു യെസ് എന്ന് നോ എന്ന് പറയുന്ന രണ്ട് പെയർ ഓഫ് ആൻസേഴ്സ് ആണ് അവിടെ കിട്ടുന്നത്. ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഇടുമ്പോൾ രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് പെയറായിട്ട് കിട്ടുന്ന ആ ഒരു സെക്ഷനെയാണ് നമ്മൾ കപ്ലറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ടാക്സോണമിക് കീ എപ്പോഴും വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ എ കപ്ലറ്റ് ആണ്. എപ്പോഴും എ കപ്ലറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടു കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഇൻ പെയർ. ഒരു ഗ്രൂപ്പിൽ ഒരു ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഇൻ എ പെയർ, പെയറായിട്ട് കിട്ടിയ രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ കപ്ലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഞാൻ പറഞ്ഞ പുതിയ ഒരു പോയിന്റ് ആയിരുന്നു ലീഡ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് പറയാം. ഇപ്പോൾ ഞാൻ ആംഫീബിയ എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, അതൊരു ഗ്രൂപ്പ് അവിടെ വേറെ തന്നെയായി. ഇനി വീണ്ടും ഇപ്പോഴത്തെ സൈഡിൽ റെപ്റ്റൈൽസും അതായത് ബേർഡ്സും ഉണ്ട്. ഇനി അതിനെയും വീണ്ടും സ്പ്ലിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ആ ഒരു ഗ്രൂപ്പിൽ എനിക്ക് എന്തൊരു ക്വസ്റ്റ്യൻ എവിടെയാണ് വേണമെങ്കിൽ ഇറ്റ് ക്യാൻ ഫ്ലൈ എന്ന് പറഞ്ഞാൽ വീണ്ടും അതിനെ യെസ് ഓർ നോ ആയിട്ട് എനിക്ക് മാറ്റാൻ പറ്റും. യെസ്സിലെ ബേർഡ്സും പോവും, നോയിൽ റെപ്റ്റൈൽസും പോവും. അല്ലേ, ഒരുക്കങ്ങൾക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വീണ്ടും അതെന്തായി, വീണ്ടും സ്പ്ലിറ്റായിട്ട് രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറായി പെയറായി മാറി. അപ്പോൾ വീണ്ടും അവിടെ കപ്പിളിട്ട് ഫോം ചെയ്തു. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ഇടുമ്പോഴും ഓരോ ഉത്തരങ്ങളിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ്മെൻറ്റുകൾ ഓരോന്നും പുതിയ 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 ഉത്തരങ്ങളിലേക്ക് നയിക്കുകയാണ്. ഇങ്ങനെ ഓരോ ഉത്തരങ്ങളിലേക്കും നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ഓരോ ടാക്സോണമിക് കീയിലും ഉത്തരങ്ങളിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ലീഡ് എന്ന് പറയുന്നു. സോ ടാക്സോണമിക് കീയിൽ ഇത്രയാണ് പഠിക്കാനുള്ളത്. ടാക്സോണമിക് കീ ഈസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ബേസ്ഡ് ഓൺ ദെയർ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ, അടുത്ത പോയിന്റ് ആണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഇൻ എ പെയർ കോൾഡ് കപ്ലറ്റ്. അടുത്ത പോയിന്റ് ആണ്, ഈച്ച് സ്റ്റേറ്റ്മെന്റ് ഇൻ എ ടാക്സോണമിക് കീ ഈസ് കോൾഡ് എ ലീഡ്. ഈ മൂന്ന് പോയിന്റുകളും ഉൾക്കൊള്ളുന്നതാണ് ഒരു ടാക്സോണമിക് കീ. അത്രയാണ് അതിൽ ഉള്ളത്. അടുത്ത് വരുന്ന നാല് പോയിന്റ്സും ഓരോ സെൻറ്റൻസ് വീതം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, ഡീറ്റെയിൽസ് ഒന്നുമില്ല. സോ അടുത്തതാണ് ഫ്ലോറ. വാട്ട് ഈസ് ഫ്ലോറ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ എ ഗിവൺ ഏരിയ. ഇറ്റ് ഈസ് ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ ഗിവൺ ഏരിയ. അതായത് ഒരു ഏരിയയിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം സസ്യങ്ങളുടെ ആകെത്തുക, അതാണ് ഫ്ലോറ. നെക്സ്റ്റ് വൺ ആണ് മോണോഗ്രാഫ്. മോണോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഓൺ എനി വൺ ടാക്സോൺ. ഒരു ടാക്സോണിനെ പറ്റി മാത്രം ഇൻഫർമേഷൻസ് തരുന്നതാണ് മോണോഗ്രാഫ് എന്ന് പറയുന്നത്. ടാക്സോൺ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഒരു മോണോഗ്രാഫ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ടാക്സോണിനെ പറ്റി മാത്രമുള്ള ഇൻഫർമേഷൻസ് മാത്രമേ കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് മാനുവൽ. മാനുവൽ പ്രൊവൈഡ്സ് നെയിംസ് ഓഫ് സ്പീഷീസ് ഇൻ എ സ്പെസിഫിക് ഏരിയ. അതായത് മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഒരു സ്പെസിഫിക് ഏരിയയിലുള്ള പ്ലാന്റ്സിൻ്റെ നെയിം, ഒരു സ്പെസിഫിക് ഏരിയയിലുള്ള പ്ലാന്റുകളുടെ പേരുകളാണ് ഒരു മാനുവൽ ചെക്ക് ചെയ്താൽ നമുക്ക് കിട്ടുക. മാനുവൽ പ്രൊവൈഡ്സ് ദ നെയിംസ് ഓഫ് പ്ലാന്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ഏരിയ. നെക്സ്റ്റ് വൺ ഈസ് കാറ്റലോഗ്. കാറ്റലോഗ് പ്രൊവൈഡ് എ ലിസ്റ്റ് ഓഫ് പബ്ലിക്കേഷൻസ് ഫോർ ന്യൂ ഇൻഫർമേഷൻസ് ഫോർ ടാക്സോണമിക് സ്റ്റഡീസ്. ഒരു കാറ്റലോഗ് നൽകുക എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് പ്രൊവൈഡ് ലിസ്റ്റ് ഓഫ് പബ്ലിക്കേഷൻസ്. ഒരു പബ്ലിക്കേഷൻസിൻ്റെ ലിസ്റ്റാണ് ഒരു കാറ്റലോഗ് നൽകുന്നത്. ആ ലിസ്റ്റിൽ ഉണ്ടാവുക എന്താണെന്ന് വെച്ചാൽ, ടാക്സോണമിക് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് ഇൻഫർമേഷൻസിൻ്റെ ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ഒരു ലിസ്റ്റ് പബ്ലിക്കേഷൻ ലിസ്റ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സോ കാറ്റലോഗ് പ്രൊവൈഡ് എ ലിസ്റ്റ് ഓഫ് പബ്ലിക്കേഷൻസ് വിച്ച് സ്റ്റോർ ന്യൂ ഇൻഫർമേഷൻസ് ഫോർ ടാക്സോണമിക് സ്റ്റഡീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ടാക്സോണമിക് സ്റ്റഡീസ് ആണ്, ടാക്സോണമിക് എയ്ഡ്സ് ആണ്. എന്താണ് ടാക്സോണമിക് എയ്ഡ്സ് എന്നതും അതേപോലെ തന്നെ ഏതൊക്കെയാണ് ടാക്സോണമിക് എയ്ഡ്സ് എന്നതുമാണ്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും കാണുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻസ് അറിയിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ മുമ്പിലത്തെ വീഡിയോ കണ്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തിട്ട് മുമ്പുള്ള വീഡിയോസും കാണാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. ഇനി അടുത്ത ഇടാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ ചാപ്റ്ററിൻ്റെ റിവ്യൂ ആണ്. റിവ്യൂ മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൻ്റെ ഒരു ഡിസ്കഷൻ കൂടെയാണ്. സോ ആ വീഡിയോ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം, മിസ് ചെയ്യാൻ പാടില്ല. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.